യൂട്യൂബ് ചാനലിലൂടെയായി പ്രേക്ഷകർക്ക് പരിചിതയാണ് അസ്ല മാർലി എന്ന ഹില. സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അസ്ല വീഡിയോകളിലൂടെ ഏറെയും സംസാരിക്കാറുള്ളത്. ചോദിക്കാൻ മടിക്കുന്നതും എന്നാൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നതുമായ വിഷയങ്ങളെക്കുറിച്ചെല്ലാം അസ്ല സംസാരിക്കാറുണ്ട്. വിവാഹശേഷം വിദേശത്ത് സെറ്റിൽഡായ അസ്ല ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ സജീവമാണ്. കുറച്ചു കാലം മുൻപ് വരെ അസ്ലയും ബിഗ് ബോസ് മലയാളം സീസൺ 6 മത്സരാർത്ഥിയായ ജാസ്മിൻ ജാഫറും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ പിന്നീട് ഇരുവരും ചില പ്രശ്നങ്ങളുടെ പേരിൽ വേർപിരിഞ്ഞു. അസ്ല ജാസ്മിൻ വിഷയം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായപ്പോൾ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിട്ടത് അസ്ലയായിരുന്നു. എന്നാൽ ജാസ്മിൻ ബിഗ് ബോസിൽ മത്സരിക്കാൻ തുടങ്ങിയ ശേഷം ആളുകൾക്ക് അസ്ലയോടുള്ള വെറുപ്പ് മാറി. ജാസ്മിന്റെ ഗബ്രിയുമായുള്ള അടുപ്പമടക്കം വൈറലായതോടെയാണ് ഇതുവരെ ജാസ്മിനൊപ്പമായിരുന്ന ആരാധകർ അസ്ലയെ പിന്തുണച്ചു തുടങ്ങിയത്. ഹൌസിന് പുറത്ത് മറ്റൊരാളുമായി വിവാഹനിശ്ചയം കഴിഞ്ഞ ജാസ്മിൻ ഹൌസിനുള്ളിൽ ഗബ്രിയുമായി അടുത്തിടപഴകുന്നതിന് വലിയ രീതിയിൽ വിമർശനം കേൾക്കേണ്ടി വരുന്നുണ്ട്. വൈൽഡ് കാർഡുകൾ അടക്കം പലവിധ സൂചനകൾ നൽകിയിട്ടും ഗബ്രിയും ജാസ്മിനും ഇപ്പോഴും പഴയ രീതിയിൽ നിന്ന് മാറാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴിതാ ഒരേ സമയം പല കാമുകന്മാരും കാമുകിമാരുമുള്ളവരെക്കുറിച്ചും അവരുടെ അവസ്ഥയെക്കുറിച്ചും വീഡിയോ പങ്കിട്ട് അസ്ല എത്തിയതോടെ ഇത് ജാസ്മിനുള്ള കൊട്ടാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. ഒരേ സമയം പല കാമുകന്മാർ, ഇതാണോ പ്രേമരോഗം? ഉളുപ്പുണ്ടോ സ്ത്രീയെ എന്ന തലക്കെട്ട് നൽകിയാണ് അസ്ല വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോയിൽ അസ്ല പറയുന്നത് ഇങ്ങനെയാണ്: ഒരേ സമയം പല ആളുകളോട് പ്രേമം തോന്നുക എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സെയിം ടൈം 5-6 കാമുകന്മാർ ബാക്കപ്പ് പോലെ, അവരോട് ഒരുപോലെ സുള്ളുക, ഒപ്പം കുറച്ച് സ്പർശന സുഖവും, ഫോണിൽ സംസാരിക്കാനുമെല്ലാം ഒരു താല്പര്യം. കഴിഞ്ഞ ദിവസം മധുര മനോഹര മോഹം എന്ന സിനിമ കണ്ടു. അതിനുശേഷമാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് കരുതിയത്. കോളേജ് ടോപ്പറും വീട്ടുകാര്യങ്ങളെല്ലാം നോക്കുകയും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കണ്ണിലുണ്ണിയുമായ പെൺകുട്ടിയുടെ വേഷമാണ് ഈ സിനിമയിൽ രജിഷ വിജയൻ ചെയ്തിരിക്കുന്നത്. ചിത്രത്തിൽ ജാതിയെക്കുറിച്ചുമെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. രജിഷയുടെ കഥാപാത്രം എല്ലാവരുടെയും മുന്നിൽ ബെസ്റ്റ് ക്യാരക്ടറുള്ള പെൺകുട്ടിയാണ്. ഒരു പെണ്ണായാൽ ഇങ്ങനെ വേണമെന്ന് പലരും പറയാറുള്ളത് പോലൊരു പെൺകുട്ടിയായിട്ടാണ് രജിഷ അഭിനയിച്ചിരിക്കുന്നത്. നാട്ടിലും വീട്ടിലുമൊക്കെ ഇതുപോലെ നല്ലൊരു പെൺകുട്ടി ഇനി വേറെയില്ല. എല്ലാവരുടെയും മുന്നിൽ നല്ല പേരുണ്ട് രജിഷ അവതരിപ്പിച്ച കഥാപാത്രത്തിന്. പക്ഷേ ഒരേ സമയം 4-5 കാമുകന്മാരുമുണ്ട്. എല്ലാവരെയും ഒരുപോലെ ഡീൽ ചെയ്യുന്നുണ്ട്. അവസാനം ഇതെല്ലാം രജിഷയുടെ കഥാപാത്രത്തിന്റെ ബ്രദർ കണ്ടുപിടിക്കുന്നു എന്നതാണ് സിനിമയുടെ പ്ലോട്ട്. നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ഇതുപോലുള്ള ഒരുപാട് പേരെ കാണാം. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ ഭയങ്കര നല്ലതായിരിക്കും അവർ. പക്ഷേ ശരിക്കും അവരുടെ പേഴ്സണാലിറ്റി ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെയാകും. ഇവരെ മനസ്സിലാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാകും. കാരണം ഇവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പ്രത്യേക കഴിവായിരിക്കും. സംസാരിച്ചു നിൽക്കാനും ഡീൽ ചെയ്യാനും കഴിവുണ്ടാവും. സ്ത്രീകൾ മാത്രമല്ല, ചില പുരുഷന്മാരും ഇങ്ങനെയാണ്. ഇതിന് കാരണം ചില ഡിസോർഡർ ആയിരിക്കാം, അല്ലെങ്കിൽ ചെറുപ്പത്തിലുണ്ടായ ട്രോമയായിരിക്കാം. സ്നേഹം കിട്ടാത്തതിൻ്റെ കുറവെല്ലാം കാരണമാകാം. ഇങ്ങനെ സ്വഭാവമുള്ള ആളുകളെ കണ്ടാൽ അവരെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി ചോദിച്ച് മനസ്സിലാക്കുക, അല്ലാതെ തല്ലിയിട്ട് കാര്യമില്ലെന്നാണ് അസ്ല വീഡിയോയിൽ പറഞ്ഞത്. വീഡിയോ വൈറലായതോടെ ജാസ്മിനുള്ള കൊട്ടാണെന്ന് മനസ്സിലായി എന്നാണ് ഏറെയും കമൻറ്റുകൾ.